വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വളരെ കുറഞ്ഞു പോയി. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ എന്നതിലപ്പുറം നമ്മൾ കൂടുതലും സർട്ടിഫിക്കേറ്റ് പ്രോഗ്രാംസ്, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, കൺസൾട്ടേഷൻ, അതിൻ്റെ ഒപ്പം തന്നെ ഡിപ്ലോമ പോലെയുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാനും കർഷകരിലേക്ക് കൂടുതൽ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് എത്തിക്കാനും പ്രൊജക്റ്റുകൾ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രൊജക്റ്റ് വർക്കുകളും ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്സും എക്സ്റ്റൻഷൻ പ്രോഗ്രാംസും നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ നല്ലൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എല്ലാ മന്തിലും കർഷകർക്കും ഓൺടർപ്രണേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനുമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ നമ്മുടെ മറൽ പ്രോഗ്രാം, അതായത് മറൽ ബ്രീഡിംഗ് പ്രോഗ്രാം കണ്ടിന്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ അകത്ത് എൻറോൾ ചെയ്യാം, അല്ലാത്തവർക്ക് അടുത്ത ആഴ്ചയിലേക്ക് അല്ലെങ്കിൽ അടുത്ത മാസത്തിലേക്ക് കാത്തു നിൽക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക്. യു നോ വാട്ട് ഈസ് ഇൻ പോൺ റേസ്വേ? അതായത് കുളത്തിൻ്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കാണുന്ന ആ പോണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റേസ്വേ കൺസെപ്റ്റ്. നിങ്ങൾക്ക് റേസ്വേ എന്താണെന്ന് അറിയാവോ? സാധാരണ നമ്മൾ റേസ്വേ എന്ന് പറയുന്നത് കണ്ടിന്യൂ ഫ്ലോ ഓഫ് വാട്ടർ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതും ഏതാകൃതിയിലും, നമുക്ക് സാധാരണ ദീർഘവൃത്താകൃതിയിലോ അല്ലെങ്കിൽ ദീർഘ ചതുരാകൃതിയിലൊക്കെയാണ് റേസ്വേ ചെയ്യാറുള്ളത്. ആ റേസ്വേ കൺസെപ്റ്റ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം എടുക്കുന്നു, അത് കൃത്യമായിട്ട് വെള്ളത്തിനെ ട്രീറ്റ് ചെയ്യുന്നു, ഒഴുക്കി വിടുന്നു. സാധാരണ റേസ്വേ ഒക്കെ ഉപയോഗിക്കുന്ന അങ്ങനെയാണ്. കൂടുതലും റേസ്വേ കണ്ടുവരുന്നത് പുഴയോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ആ പുഴയിൽ നിന്ന് വെള്ളം എടുക്കുകയും അതേ വെള്ളം തന്നെ തിരിച്ച് ഫ്ലോ ത്രൂ ആയിട്ട് വെറുതെ കളയുകയും ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് കാർപ്പനങ്ങളെയും റെയിൻബോ ട്രൗട്ട് പോലുള്ള മത്സ്യങ്ങളെയൊക്കെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ആശയമാണ് ഇൻ പോണ്ട് റേസ്വേ. അതായത് പൊതുവേ നമ്മൾ നമ്മുടെ കുളങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ബണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിട്ട് കുളം കൃത്യമായിട്ട് ചെളിയടിച്ച് ഒഴുക്കി കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയാക്കി എല്ലാ വർഷവും മാറ്റിയെടുക്കേണ്ടി വരും. സ്റ്റോക്ക് ഇൻറ്റൻസിറ്റി ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് പറ്റാറില്ല. രണ്ടാമത്തെ കാര്യം, ഡിസീസ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ തീറ്റയിടുന്ന സമയത്ത് എത്ര എണ്ണ ഉണ്ടെന്ന് പോലും കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. മത്സ്യത്തിൻ്റെ വളർച്ച ത്വരിതഗതിയിലാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. ഇതിനെല്ലാത്തിനും അപ്പുറം നിങ്ങൾക്ക് ഈ ഫിഷിനെ ഒരു കുളത്തിൽ നിന്ന്, ഒരു ഏക്കറുള്ള ഒരു കുളത്തിൽ നിന്ന് എല്ലാ മത്സ്യത്തെയും പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയതും അതിനോടൊപ്പം തന്നെ സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെ ഒപ്പം തന്നെ വളരെ കുറച്ച് സ്റ്റോക്ക് ഇൻറ്റൻസിറ്റി മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇൻ പോണ്ട് റേസ്വേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ പോണ്ട് റേസ്വേ വിസിറ്റ് ചെയ്തു. അത് കേരളത്തിൻ്റെ സാധ്യതകൾ എത്രത്തോളം വ്യാപകമാക്കാൻ പറ്റുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രൊജക്റ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ ഇൻ പോണ്ട് റേസ്വേയിലേക്ക് മാറ്റി ചെയ്യുന്നതായിരിക്കും. അതായത് വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ സാധാരണ കുളങ്ങളോ ഉള്ള ആളുകൾക്ക് വളരെ സുന്ദരമായിട്ട് ചെയ്തു തീർക്കാവുന്നതും ഒരു ഏക്കറിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു 10ഓ 30ഓ ഇരട്ടിയോളം മത്സ്യത്തെ വളരെ ചെറിയ ചിലവോടുകൂടി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇൻ പോണ്ട് റേസ്വേ എന്ന് പറയുന്നത്. അതായത് ഒരു കുളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നതിന് വിഭിന്നമായിട്ട് നമ്മളൊരു റേസ്വേ, ഒരു ദീർഘ ചതുരാകൃതിയിലുള്ള ഒരു ഭാഗം നിർമ്മിക്കുകയാണ്. നമ്മുടെ കുളത്തിൻ്റെ 10ൽ 1% മാത്രമേ ഏരിയ നമുക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. നീളവും വീതിയും ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 100ഓ 120ഓ മീറ്റർ നീളവും ഏകദേശം ഒരു 5ഓ 6ഓ മീറ്റർ വീതിയുള്ള ഒരു കോൺക്രീറ്റിൻ്റെ യു ഷേപ്പുള്ള ഭാഗം, ഒരു ടാങ്ക്, ഇരുവശങ്ങളും ഓപ്പൺ ആയിട്ടുള്ള ഒരു ടാങ്ക് നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വശത്ത് നിന്ന് കൃത്യമായിട്ട് എയറേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യത്തിന് ആവശ്യമായിട്ടുള്ള എയറേഷനും അതിൻ്റെ ഒപ്പം തന്നെ വെള്ളത്തിന് റേസ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ്വേൻ്റെ പേരിൽ തന്നെയുണ്ട്, വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിപ്പോകുന്നതിനാണ് റേസ്വേ എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ വെള്ളം ഒഴുകുന്നതിനാവശ്യമായിട്ടുള്ള എയറേഷൻ സംവിധാനം പാഡിൽ വീലോ അതുപോലെ തന്നെ ബ്ലോവറുകളോ ഉപയോഗിച്ച് നമുക്ക് എയറേഷൻ സംവിധാനങ്ങൾ കൊടുക്കാവുന്നതാണ്. ആ എയറേഷൻ സംവിധാനങ്ങൾ മത്സ്യത്തിനും എയറേഷൻ കൊടുക്കുന്നത് കൂടാതെ തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എല്ലാ ഫീക്കൽ മാറ്ററും അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും മറ്റൊരു സ്ഥലത്ത്, അതായത് എതിർ ദിശയിലുള്ള ഭാഗത്തെ സംപിറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കാഷ്ടം അക്യൂമുലേറ്റ് ചെയ്യുന്ന ഒരു പിറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് സ്ലറി മാത്രം വലിച്ചു കളയാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10ൽ 1% മാത്രമാണ് നമ്മളിതിന് ഒരു കുളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബാക്കി സ്ഥലത്ത് നിങ്ങൾക്ക് മറ്റൊരു മത്സ്യത്തെ വളർത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോക്ക് ഇൻറ്റൻസിറ്റി എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് അറിയാവോ? ഏകദേശം നമുക്ക് 1 m³ ല് 100 kg മത്സ്യത്തെ വളർത്താൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. 1 m³ എന്ന് പറഞ്ഞാൽ 1 m നീളം, 1 m വീതി, 1 m താഴ്ചയുള്ള ആ ഒരു സ്ഥലത്ത് നമുക്കൊരു 100 kg നമുക്ക് സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സിറ്റുവേഷനാണ് ഇൻ പോണ്ട് റേസ്വേ. 100 kg ഇല്ലെങ്കിൽ പോലും നമ്മളൊരു
മാക്സിമം ഒരു 50-60 കിലോ എന്ന് ആലോചിച്ച് നോക്കുക. ഒരു മീറ്റർ ക്യൂബിൽ തന്നെ അത്രയും പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഒരു സെൻറ് എന്ന് പറഞ്ഞാൽ 40 മീറ്റർ സ്ക്വയറോളം വരും. അതിൽ തന്നെ നമുക്ക് ഇത്രത്തോളം പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഒരേക്കർ പോണ്ടിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് മത്സ്യങ്ങളെ വളരെ സുന്ദരമായിട്ട് വളർത്താനും വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ടും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്നതിനേക്കാളും 10-20 മടങ്ങ് മത്സ്യത്തെ നമുക്ക് സാധാരണ കുളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളർത്തിയെടുക്കാം. പൊതുവെ ഇപ്പോൾ ആന്ധ്രയിൽ ചെയ്തു തുടങ്ങിയിട്ടുള്ള ഈ ഇൻപോണ്ട് റേസ്വേയിൽ വരാലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. വരാൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ളി പെല്ലറ്റ് മീനായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തീറ്റ കൊടുക്കാനും ആ തീറ്റ എടുത്തോന്നറിയാനും മത്സ്യങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു 8 മാസമൊന്നും വേണ്ട, 4-5 മാസം കൊണ്ട് തന്നെ കൊടുക്കുന്ന തീറ്റ പൂർണ്ണമായിട്ട് ഇവർ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു 500 ഗ്രാമിലേക്ക് എത്തുന്നു. ഒരു 5 മാസം കൊണ്ട് 500 ഗ്രാമിൽ മുകളിലേക്ക് മത്സ്യത്തെ വളർത്തിയെടുക്കാനും സാധിക്കുന്നു. ഇനി ഈ പറഞ്ഞ നമ്മുടെ 11% ഉള്ള ആ സ്ഥലമല്ലാതെ പുറത്ത് കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വാളയോ കാർപ്പോ തിലാപ്പിയോ പോലെയുള്ള മറ്റു മത്സ്യങ്ങളെ കൂടെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സാധാരണ സ്റ്റോക്ക് ഇൻഡെൻസിറ്റിയിൽ നമ്മുടെ മീറ്റർ സ്ക്വയറിന് 2-3 എന്ന രീതിയിൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇൻപോണ്ട് റേസ്വേ നമ്മൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നിർമ്മിക്കാനായിട്ട് താല്പര്യമുണ്ട്. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചിലവുകൾ മറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനീഷ്യലി കുറച്ച് വരുമെങ്കിൽ പോലും ബണ്ട് തയ്യാറാക്കേണ്ടതിൻ്റെയും ഹാർവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെയും രോഗപ്രതിരോധ ശേഷി കൊടുക്കേണ്ടതിൻ്റെയും ചിലവുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവും കൂടുതൽ കാര്യക്ഷമതയോടുകൂടി തന്നെ നമുക്ക് ചിലവ് മാറ്റിയെടുക്കാനായിട്ടും പറ്റുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കാത്തിരിക്കുക, പുതിയ പുതിയ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. കൃത്യമായിട്ടും ഫാർമേഴ്സിനും സ്റ്റുഡൻസിനും വേണ്ടി നമ്മൾ ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലേക്കും എക്സ്റ്റൻഷൻ വർക്കുകൾ ആരംഭിക്കുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.